റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാചകത്തിന്റെ മറ്റൊരു സവിശേഷത, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാചകം അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണല്ലോ. അത് കാരണമായി കൊണ്ട് ആ വാചകം കൊണ്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നത് മുഅ്മിനീങ്ങളെ മാത്രമല്ല കാഫിറുകളെയും രക്ഷപ്പെടുത്തും. ആ എന്തെങ്കിലും മനസ്സിലാക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാചകം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആരെ രക്ഷപ്പെടുത്തും? കാഫിറുകളെ രക്ഷപ്പെടുത്തും. ആപത്തുകളിൽ നിന്ന് അല്ലാഹു പറയും, വീടിന്മേൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനോഹരമായി എഴുതി വെച്ചാൽ ആ വീടിനെ അല്ലാഹു തആല ആപത്തുകളെ തൊട്ട് കാക്കും. നിങ്ങൾക്കറിയാമോ മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സംബന്ധിച്ചൊരു ചരിത്രം മഹാനായ ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ റാസിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന ഫിർഔന ഇസ്മു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഖബല അൻ യദഉ ഖബല അൻ യദഉ ഇലാഹിയത ഇലാഹിയത്തിനെ അവൻ വാദിക്കുന്നതിന് മുമ്പ് ഇലാഹിയത്തിന് അഥവാ ഞാൻ ഇലാഹാണെന്ന് വാദിക്കുന്നതിന് മുമ്പ് ബനാ ഖസ്റൻ അവൻ ഒരു വീടുണ്ടാക്കി. ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ ഇലാഹാണ് എന്ന് വാദിക്കുന്നതിന് മുമ്പ് അവനൊരു വീടുണ്ടാക്കി. ഖബല അൻ യദഉ ഇലാഹിയത ഇലാഹിനെ അവൻ ഇദ്ദേഹ ചെയ്യുന്നതിന് മുമ്പ് വാദിക്കുന്നതിന് മുമ്പ് ഒരു വീടുണ്ടാക്കി. എന്നിട്ടോ വഅമറാവൻ കൽപ്പിച്ചു അൻ യക്തുബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ വീടുമേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കാൻ വേണ്ടി കൽപ്പിച്ചു. അലാ ബാബിഹി എവിടെ? അലാ ബാബിഹി അതിന്റെ വാതിലിൽ. അൽ ഖാരിജി പുറത്തുള്ള വാതിലിൽ എഴുതി വെക്കാൻ കൽപ്പിച്ചു. അപ്പൊ ഫിർഔനക്ക് എങ്ങനെ ബിസ്മില്ല അറിയാം? ബിസ്മില്ല ഇറക്കപ്പെട്ടിരിക്കുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ? പിന്നെ എങ്ങനെ ഫിർഔനക്ക് ബിസ്മി അറിയാം എന്നൊരു ചോദ്യമുണ്ട് അല്ലെ? മുൻഗാമികളായ പല പ്രവാചകന്മാർക്കും ബിസ്മി ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മഹാനായ അദ്നൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാർക്ക് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു എന്തിറക്കിയിട്ടുണ്ട്? ബിസ്മി ഇറക്കിയിട്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന മിക്ക പ്രവാചകന്മാർക്കും അല്ലാഹു എന്തിറക്കിയിട്ടുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ എങ്ങനെയോ അവന്റെ വല്ല വിവരവും കിട്ടിയിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് എഴുതി വെച്ച ഗുണുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇലാഹാണ് എന്ന് വാദിക്കുന്നതിന് മുമ്പാ ഇലാഹാണെന്നുള്ള വാദൊക്കെ പിന്നെ വരുന്നത്. അങ്ങനെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ബിൽഡിംഗ് എന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചു, അതിന്റെ വാതിൽക്കൽ എഴുതി വെച്ചു. എന്നിട്ടോ ഫലമദ്ദഅൽ ഇലാഹിയത്ത അങ്ങനെ അവൻ ഇലാഹിയത്തിനെ വാദിച്ചപ്പോ വഅർസലല്ലാഹു ഇലൈഹി മൂസ അലൈഹി സലാം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവന്റെ അടുക്കലേക്ക് അല്ലാഹു പറഞ്ഞയച്ചു. വദഅഹു അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വലത്തറാ ബിഹി അസറു റുസ്ദി പക്ഷെ അവന്റെ മുഖത്തൊന്നും യാതൊരു സന്മാർഗത്തിന്റെ ലക്ഷണവും കാണുന്നില്ല, ഒരു സന്മാർഗവും കാണുന്നില്ല. അവനോട് പല കാര്യങ്ങളും പറഞ്ഞു നോക്കി, അള്ളാഹുവിനെ കുറിച്ചുള്ള മദഹുകൾ പറഞ്ഞു നോക്കി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു നോക്കി. എന്ത് പറഞ്ഞിട്ടും അവന്റെ മുഖത്തെന്തില്ല, ഒരു നന്നാകണം എന്നൊരു ലക്ഷണം അവന്റെ മുഖത്ത് കാണുന്നില്ല. നന്നാകണം എന്ന ലക്ഷണമൊക്കെ പൊതുവെ സ്വാഭാവികമായിട്ട് നന്നാകണമെന്ന് മുഖത്ത് നോക്കി ആ പറയുന്നത് മനസ്സിലാവുമല്ലോ അല്ലെ? അങ്ങനല്ലേ നമ്മളൊക്കെ കുട്ടികളോട് നന്നാകാൻ വേണ്ടിയിട്ട് പല ഉപദേശം കൊടുക്കുമ്പോൾ ആ കുട്ടികൾ അതിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും എന്നുള്ളത് മുഖത്ത് നോക്കി അതിനെ അറിയും. ഇപ്പൊ മോനെ രാവിലെ നീ എഴുന്നേറ്റ് നിസ്കരിക്കണക്കടാ, നമ്മളിങ്ങനൊന്നും ആയാൽ പോരാ, അള്ളാഹുവിന്റെ അടിമകൾ തന്നെ, അള്ളാഹുവിന്റെ അടിമകൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നവരാകണം. അതുകൊണ്ട് മോൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം, സുഖനെ നിസ്കരിക്കണം, ഉമ്മച്ചി വിളിക്കട്ട്, ഉമ്മച്ചി എഴുന്നേൽക്കുന്ന സമയത്ത് മോനെ വിളിക്കണം, എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് നല്ല ഒരു സ്നേഹത്തോടു കൂടെ കുട്ടിയോട് പറഞ്ഞ് അനുസരിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ മോസ്കൊക്കെ അറിയണം.
അനുസരിക്കാത്ത കുട്ടിയാണെങ്കിലും അറിയാം. അപ്പോ ഫിർഔൻ അലൈഹി അലൈഹിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ചും അവന്റെ മതത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ മൂസ നബി പറഞ്ഞു, വലം യറാ ബിഹി അസറ റുഷ്ദി, അവന്റെ മുഖത്ത് യാതൊരു വിധ സന്മാർഗത്തിന്റെ ലക്ഷണവും ഞാൻ കാണുന്നില്ല. അപ്പോൾ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു, ഇലാഹേ എന്റെ ഇലാഹേ, കം അദ്ഉഹു വലാ യറാ ബിഹി ഖൈറാ, എത്ര വട്ടം ഞാൻ അവനെ പോയി ക്ഷണിച്ചു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക്, പക്ഷെ ഒരു ഖൈറും അവനെ നോക്കിയാൽ കാണില്ല അല്ലാഹുവേ. അപ്പൊ മൂസ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറഞ്ഞു, യാ മൂസ, അല്ലയോ മൂസ നബിയെ, അങ്ങനെ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അവനെ നശിപ്പിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ, ഇപ്പൊ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം പഠിച്ചവനെ, ഈ ലോകത്തുള്ള ആളുകളെയൊക്കെ ഞാൻ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവരാരും മുസ്ലിമായില്ല, കുറച്ച് ആൾക്കാർ മാത്രം വന്നു. അതുകൊണ്ട് റബ്ബെ അവരെ നീ മുഴുവനും നശിപ്പിക്കണമേ എന്ന് നൂഹ് അലൈഹി സ്വലാം പറയുന്നില്ലേ? അതേപോലെ താങ്കൾ അവന്റെ നാശത്തെ ഉദ്ദേശിക്കുന്നുണ്ടോ മൂസ നബിയെ എന്ന് അല്ലാഹു തആല ആരോട് ചോദിച്ചു? മൂസ നബിയോട് ചോദിച്ചു. എന്നിട്ട് പറയുകയാണ് അല്ലാഹു, അന്ത തന്ദുറു ഇലാ കുഫ്രിഹി, നീ അവന്റെ കുഫ്രിലേക്കാണ് നോക്കുന്നത് മൂസ നബിയെ, വഅന അന്ദുറു ഇലാ മാ കതബഹു അലാ ബാബിഹി, ഞാൻ നോക്കുന്നത് അവന്റെ വാതിൽക്കൽ എഴുതി വെച്ച വാചകത്തിലേക്കാണ്. ആ വാതിൽക്കൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം ഉള്ളിടത്തോളം കാലം അവനെ നശിപ്പിക്കാൻ കഴിയില്ല മൂസ നബിയെ. ഒരാൾ അല്ലാത്ത കഴിയും, അത് വേറെ വിഷയം. അവനിപ്പോ വാതിൽമല്ല എവിടെ എഴുതി ഞാനും അള്ളാഹു ഉദ്ദേശിച്ചാൽ നശിപ്പിക്കും, അതല്ല പറയുന്നത്. ആ ഒരു ബിസ്മിയുടെ ഫളാണ് അവിടെ കാണിക്കുന്നത്. സ്വാഭാവികമായ വല്ല അപകടങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ച വീടിന് നാശം സംഭവിക്കുകയില്ല എന്ന് വലിയൊരു പോയിന്റ് ഈ പറഞ്ഞ ചരിത്രത്തിലുണ്ട്. ഇമാം റാദി തങ്ങളിലേക്ക് കൊടുത്തിയ ചരിത്രമാണ്, കെട്ടുകഥയൊന്നല്ല. മഹാനവറുകൾ പല ഗ്രന്ഥങ്ങളും നോക്കി പരിശോധിച്ച് മഹാന്മാരായ സൂഫിയാക്കളിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന ആഫാറുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് തഫ്സീർ റാദി, അത് രേഖപ്പെടുത്തിയതാണ്. അപ്പൊ നമ്മളൊക്കെ സാധാരണ വണ്ടിമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാറുണ്ട്, വീട്ടിലെഴുതാറുണ്ട്, പക്ഷെ വണ്ടിയുടെ പുറത്ത് എഴുതാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വണ്ടിയുടെ പുറത്ത്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന വാചകത്തെ ഇകഴ്ത്തുന്ന തരത്തിലൂടെയുള്ള ഒരു ലേഖനങ്ങളും എവിടെയും പാടില്ല, അത് തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലേ, മനോഹരമായതല്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ മെച്ചപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി എഴുതിക്കാന്ന് വിചാരിക്കണ്ട. വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ അത് എഴുതാവൂ. എഴുതിക്കഴിഞ്ഞാൽ തന്നെ അത് സംരക്ഷിക്കണം. ഇപ്പൊ കടലാസ് നമ്മളെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിക്കഴിഞ്ഞാൽ ആ കടലാസ് പോലും നമ്മൾ സംരക്ഷിക്കണം. അത്രയും ഗൗരവമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മാത്രമല്ല ഒരു കടലാസിന്, ഒരു കടലാസിനെ നമ്മൾ ബഹുമാനിച്ച, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന വാചകം എഴുതിയ ഒരു കടലാസ്, ആ കടലാസിനെ നമ്മൾ ബഹുമാനിച്ചാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പ്രിയമുള്ള സഹോദരിമാരെ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന വാചകം എഴുതിയ ഒരു കടലാസ് പോലും നമ്മൾ എടുത്തു ഉയർത്തി വെച്ചാൽ അവന്റെ ദോഷം പൊറുക്കുമെന്ന് മാത്രമല്ല അവന്റെ മാതാപിതാക്കളുടെ പാപവും അല്ലാഹു തആല പൊറുത്തു കൊടുക്കും. അവർ മുശ്രിക്കുകളാണെങ്കിൽ അവരുടെ തെറ്റുകൾക്ക് അല്ലാഹു ഇളവ് നൽകും. കണ്ടോ, അവർ മുശ്രിക്കുകളാണെങ്കിൽ അഥവാ സത്യനിഷേധികളാണ് മാതാപിതാക്കളെങ്കിൽ അവരുടെ തെറ്റുകൾക്ക് അല്ലാഹു എന്ത് നൽകും? ഖിഫത്ത് നൽകും, ഇളവ് നൽകും എന്ന ഹദീസിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചില്ലറയല്ല, വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അതുകൊണ്ട് തന്നെ അതിന്റെ പദങ്ങളൊന്നും തെറ്റാതെ ബാബ് മുതൽ മേമ് വരെ ശരിക്ക്
നമ്മൾ ഉച്ചരിച്ച് പഠിക്കണം. അല്ലാഹു തആല അത്തരം മഹത്തുക്കളിൽ